അമേരിക്കയിലെ ഏറ്റവും വലിയ ദിനപത്രമാണ് വാഷിങ്ടൺ പോസ്റ്റ്. വാഷിങ്ടൺ ഡി സിയിൽ നിന്നും 1877 തുടങ്ങിയ പത്രമാണിത്. സ്റ്റിൽസൺ ഹ്യൂജിൻസ് എന്നയാളാണ് ഈ പത്രം ആരംഭിച്ചത്. പക്ഷേ ഇപ്പോൾ അതിൻ്റെ ഉടമസ്ഥർ നാഷ് ഹോൾഡിംഗ്സ് ആണ്. ലോകത്തിൽ ഏറ്റവും കൂടുതൽ അറിയപ്പെടുന്ന ദിനപത്രങ്ങളിലൊന്നാണ് ഈ വാഷിങ്ടൺ പോസ്റ്റ്. വാഷിങ്ടൺ പോസ്റ്റിലേക്ക് ഒരു വാർത്ത വരുവാണെന്ന് വെച്ചാൽ അത് വളരെ ആധികാരികത ഉള്ളതായിരിക്കും. മാത്രമല്ല, വാഷിങ്ടൺ പോസ്റ്റിലേക്ക് ഒരു വാർത്ത വരുമെന്ന് പറഞ്ഞാൽ തന്നെ അതിൻ്റെ ഒരു ഗമ വേറൊന്നാണ്. ഞാൻ ഇത്രയൊക്കെ പറഞ്ഞത് വാഷിങ്ടൺ പോസ്റ്റിൽ നമ്മുടെ കേരള സർക്കാരിനെ കുറിച്ച് ഒരു വാർത്ത, അതും അഭിനന്ദിച്ചുകൊണ്ട് ഒരു വാർത്ത കഴിഞ്ഞ ദിവസം അവർ പ്രസിദ്ധീകരിച്ചു. കൊള്ളാം, നല്ലത് തന്നെ, നമുക്കും അഭിമാനം തോന്നുന്നു. കാരണം വാഷിങ്ടൺ പോസ്റ്റിലൊക്കെ ഒരു വാർത്ത നമ്മുടെ കേരള സർക്കാരിനെ കുറിച്ച് അഭിപ്രായം വരുമ്പോൾ, അത് നല്ലത് പറയുമ്പോൾ, നമുക്ക് ഓരോ കേരളീയനും അതൊരു അഭിമാനം തന്നെയാണ്. കാരണം കൊറോണ പ്രതിരോധത്തിൽ കേരള സർക്കാർ എടുത്ത എഫേർട്ട്, എടുത്ത പ്രവർത്തനം, അത് വളരെ വലുതാണ്. ലോകാരോഗ്യ സംഘടന വരെ അതിനെ അനുകൂലിച്ച് പ്രശംസിക്കുകയും അഭിനന്ദിക്കുകയും ചെയ്തതാണ്. പ്രത്യേകിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയനെയും ആരോഗ്യവകുപ്പ് മന്ത്രി കെ ശൈലജ ടീച്ചറെയും ഒരിക്കലും ആർക്കും അഭിനന്ദിക്കാതിരിക്കാൻ പറ്റില്ല. കാരണം അവരുടെ പ്രവർത്തനം അതുപോലെയായിരുന്നു. എന്തിനും ഏതിനും ജനത്തോടൊപ്പം കൊറോണ വൈറസിനെ തുരത്തി ഓടിക്കാൻ അവർ നേതൃത്വം നൽകിയ പ്രവർത്തനങ്ങൾ വളരെ ശ്ലാഘനീയമാണ്. നമ്മുടെ മുഖ്യമന്ത്രിക്കും നമ്മുടെ ആരോഗ്യമന്ത്രിക്കും സർക്കാരിനുമൊക്കെ കിട്ടുന്ന അഭിനന്ദനങ്ങൾ, അത് നമുക്കും കൂടെ ഉള്ളതാണ്. നമുക്കും സ്വയം അഭിമാനമൊക്കെ തോന്നിപ്പോകും. പക്ഷേ വാഷിങ്ടൺ പോസ്റ്റിലെ വാർത്ത കണ്ട് തോന്നിയ അഭിമാനം അത് വായിച്ചപ്പോൾ എങ്ങോട്ടോ ഒലിച്ചുപോയി. ഞാൻ കരുതി അമേരിക്കയിൽ നിന്നും ഏതോ ഒരു സായിപ്പ് കേരളത്തിലെത്തി അദ്ദേഹം കേരളത്തിൻ്റെ അങ്ങോളം ഇങ്ങോളം സഞ്ചരിച്ച് കണ്ട് ബോധ്യപ്പെട്ട് എഴുതിയ ലേഖനമാണെന്നാണ് ആദ്യം കരുതിയിരുന്നത്. വാഷിങ്ടൺ പോസ്റ്റിൽ കമ്മ്യൂണിസ്റ്റ് ഭരണത്തെ പൊക്കിയടിച്ചെന്ന് കമ്മികൾ പാടി നടക്കുന്നത് കണ്ടപ്പോൾ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്ത ആരാണ്, എങ്ങനെയാണ് ഇതിൽ വന്നതെന്നും ഒന്ന് പരിധി നോക്കി. വിദേശ പത്രമാധ്യമങ്ങളിലും ബ്രിട്ടീഷ് പത്രങ്ങളിലൊക്കെ എഴുതാൻ നമ്മുടെ രാജ്യത്തെ ചില ജേർണലിസ്റ്റുകളെയും അവർ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. ഏതായാലും അധികം പ്രയാസപ്പെടാതെ തന്നെ ഗൂഗിളിലൊക്കെ തപ്പിയപ്പോൾ ഇത് റിപ്പോർട്ട് ചെയ്ത ആളെ മനസ്സിലായി. മുൻ NDTV ജേർണലിസ്റ്റ് നിഹ മസീഹ്. ഇന്ത്യയെപ്പറ്റി ഇന്നേവരെ കൊള്ളാവുന്ന തരത്തിൽ ഒന്നും പറയാത്ത, എന്നും നെഗറ്റീവ് മാത്രം എഴുതാൻ പഠിച്ച ഒരു ജേർണലിസ്റ്റ് ആണെന്ന് തോന്നും. ഇത് കണ്ടപ്പോഴാണ് സമാധാനമായത്. വാഷിങ്ടൺ പോസ്റ്റിലെ ലേഖനം വായിച്ചു, സന്തോഷം തോന്നി. പ്രത്യേകിച്ചും മഹാരാഷ്ട്രയിലിരുന്ന് കേരളത്തെക്കുറിച്ച് പടച്ചുവിട്ട വാർത്ത ആയതിനാൽ വായിക്കുമ്പോൾ ഒരു സുഖം തോന്നി. കേരളത്തിൽ തുടങ്ങി കമ്മ്യൂണിസത്തെ പുകഴ്ത്തിയുള്ള ഒന്നാം തരം ലേഖനം. വായിച്ചു തീർന്നപ്പോൾ ഒരു സംശയം, ഇത് വാഷിങ്ടൺ പോസ്റ്റ് തന്നെയല്ലേ? വീണ്ടും വായിച്ചു. ചില സെൻറ്റൻസുകൾ ഒട്ടും മനസ്സിലാകുന്നില്ല. 30-ലധികം വർഷങ്ങളിലെ കമ്മ്യൂണിസ്റ്റ് ഭരണം കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ രംഗത്തും ആരോഗ്യരംഗത്തും കനത്ത നിക്ഷേപമാണ് നടത്തിയത്. രാജ്യത്തെ ഏറ്റവും അധികം സാക്ഷരതയും പൊതുവിദ്യാഭ്യാസവും പൊതു ആരോഗ്യ സംവിധാനവും കേരളത്തിലാണുള്ളത്. രണ്ടാമത് പറഞ്ഞ കാര്യം, അതായത് മികച്ച പൊതു ആരോഗ്യ സംവിധാനം, അതിൽ തർക്കമില്ല. പക്ഷേ അതിൻ്റെ കാരണമായി പറയുന്നത് 30 വർഷത്തെ കമ്മ്യൂണിസ്റ്റ് ഭരണമാണെന്ന് പറഞ്ഞാൽ അതെങ്ങനെ നമുക്ക് സമ്മതിച്ചു കൊടുക്കാൻ പറ്റും? അതെങ്ങനെ ശരിയാകും? അടുത്തത് ടെസ്റ്റിങ്ങിനെ കുറിച്ചാണ്. കേരളത്തെയും തമിഴ്നാടിനെയും താരതമ്യപ്പെടുത്തിയാണ് അതിൽ പറഞ്ഞിരിക്കുന്നത്. കേരളത്തിലെ 2 കേസുകളുള്ള തമിഴ്നാടിന് ടെസ്റ്റുകൾ കുറവാണ്. തമിഴ്നാട്ടിൽ 2 കേസുകളുള്ളത് എങ്ങനെ ഉണ്ടായെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. പക്ഷേ അത് വാഷിങ്ടൺ പോസ്റ്റിന് അറിയില്ല. അതുപോലെ കേന്ദ്ര സർക്കാർ ഏർപ്പെടുത്തിയ ലോക്ക്ഡൗണിൽ പല സംസ്ഥാനങ്ങളും ചുരുണ്ടുപോയപ്പോൾ കേരളം $2.6 ബില്യൺ പദ്ധതിയുമായി ജനങ്ങളെ സഹായിക്കാൻ, അതായത് പാവങ്ങളെ സഹായിക്കാൻ രംഗത്തിറങ്ങി എന്നുള്ളതാണ്. ഇന്റർനെറ്റ് ബാൻഡ്വിഡ്ത്ത് തുടങ്ങി 2 മാസത്തെ ക്ഷേമ പെൻഷൻ മുൻകൂർ വരെ കൊടുക്കാൻ ഉള്ള പദ്ധതി, ഏത് മനസ്സിലായില്ലേ? നമ്മുടെ പഴയ 20,000 കോടിയുടെ പാക്കേജ്, അതിനെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്.
മറ്റൊന്ന് വിമാനത്തിൽ നിന്നും സായിപ്പിനെ ഇറക്കിവിട്ടത്. ക്വാറന്റൈൻ ദിനങ്ങൾ പൂർത്തിയാക്കാത്തതിനാൽ വിമാനത്തിൽ നിന്നും പുറപ്പെടുന്നതിന് മുമ്പ് പുറത്തിറക്കിയത്രേ. സായിപ്പ് കോവിഡ് ടെസ്റ്റ് പോസിറ്റീവ് ആയതിനാലാണ് എന്നാണ് ഞാൻ കേട്ടത്. ഏതാണോ സത്യം. വാർത്തയിൽ പുകഴ്ത്തിയാൽ മാത്രം പോരല്ലോ, അല്പം ന്യൂട്രലൊക്കെ ആവണ്ടേ. സംസ്ഥാനത്തിന് ചെറിയ ചെറിയ വീഴ്ചകൾ പറ്റിയിട്ടുണ്ടെന്നും അതിൽ പറയുന്നു. എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. നമ്മുടെ ഇറ്റലിക്കാരൻ അച്ചായൻ സംസ്ഥാനത്തിൻ്റെ വീഴ്ചയ്ക്ക് കാരണമായി, പേരെടുത്ത് തന്നെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ കാസർഗോട്ടെ ജെവിളി കച്ചവടക്കാരനെ കുറിച്ച് വാഷിങ്ടൺ പോസ്റ്റ് അറിഞ്ഞിട്ടുമില്ല, കേട്ടിട്ടുമില്ല. അടുത്ത വീഴ്ചയും കൊള്ളാം, തെറ്റ് പറയാൻ പാടില്ലാത്ത വീഴ്ചയാണത്. മാർച്ച് ആദ്യ വാരത്തിൽ നടന്ന ഒരു പ്രാദേശിക ഉത്സവത്തെക്കുറിച്ചാണ്. ആ ഉത്സവത്തിൻ്റെ പേരിൽ സംസ്ഥാനം വിമർശിക്കപ്പെട്ടു എന്നാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. എങ്ങനെ കൊള്ളാമല്ലേ. മാത്രമല്ല, 6 സംസ്ഥാനങ്ങൾ ഉപദേശത്തിനായി കേരള സർക്കാരിനെ സമീപിച്ചിട്ടുണ്ടത്രേ. പക്ഷേ കേരളത്തിലെ രീതികൾ മറ്റ് സംസ്ഥാനങ്ങളിൽ ഒരിടത്തും നടപ്പാക്കാൻ കഴിയില്ലല്ലോ. ഏതായാലും കേരളത്തെക്കുറിച്ച് മഹാരാഷ്ട്രയിലിരുന്ന് ഈ തള്ളൽ എഴുതി പിടിപ്പിക്കാൻ ഒരാൾ സഹായിച്ചു. അതാരാണെന്നറിയണ്ടേ? ഷാഹിന കെ കെ, കൊച്ചി. ഇപ്പോൾ മനസ്സിലായല്ലോ, ആകത്തുക ഇങ്ങനെ വേണം, ഇങ്ങനെ തന്നെ വേണം. ഏതായാലും വാഷിങ്ടൺ പോസ്റ്റിന് കൊടുക്കാം നല്ലൊരു കയ്യടി.